हेलो फ्रेंड्स, वेलकम बैक टू माय चैनल। इन वीडियो कटारवाये पाड़ औषध गुण चेड़िया कटारवा नम्बे स्किन प्रॉब्लम्स हेयर प्रॉब्लम्स उपयोग कटारवाय जेल अदल वीटी वलर्तन आग्रह चेड़ी कूड़िया इधर कटारवाय चेड़ी इतने ना हेल्ती वलर्मिक आलका परा कटारवाय नाल अब हेल्ती वलर अलग अलगेंट अब ई प्रश्न परहरी नमें कटारवाय ना हेल्ती वलरान अल चुनाव श्रद्धि क्यों अल कटारवाय नील रीति इन वीडियो उड़ीडियो कड़क मुंबईटे ए चल इतवे सब्सक्रैबावर सब्स््रैब बेल क्लिक अल ऑप्शन सेलक्ट कीडियोस नोटिफिकेशन लिखा सूर्यप्रकाश इष्टपर चेड़ी अदे अत्यावश्यम लाइट कल वे डायरेक्ट सणलट कत्यावश्यम नाइट कल वेकान प्रत्येक श्रद्धि नाम इंडोर वलर्त विंडो अड़ाईट ना लाइट कल नी वे പിന്നെ മഴക്കാലങ്ങളിൽ ഒരിക്കലും മഴയത്ത് വെക്കാൻ പാടില്ല। നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലകൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നശിച്ചു പോവാനുള്ള ചാൻസ് ഉണ്ട്। അതുകൊണ്ട് തന്നെ മഴക്കാലങ്ങളിൽ നമ്മുടെ ചെടി ഒരു ഷേഡിലേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്। ഇതിന്റെ ഇലകൾ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് വെള്ളം സ്റ്റോർ ചെയ്തു വെക്കുന്നതാണ്। സക്കുലൻസ് വിഭാഗത്തിൽ പെട്ട ചെടിയായതുകൊണ്ട് തന്നെ ഇലകളിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട്। അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല। മണ്ണ് ഡ്രൈ ആണോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്। വെള്ളം ഓവറായി കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടിയാണിത്। അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്। പിന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിന്റെ പോട്ടി മിക്സ് നല്ല നീർവാർച്ചയുള്ള മണ്ണ് എടുക്കണം। എന്നാൽ വെള്ളം പെട്ടെന്ന് വാർന്നു പോവും, പിന്നെ നല്ല വേരോട്ടം ഉണ്ടാവുകയും ചെയ്യും। അപ്പോൾ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും। ഞാൻ ഇവിടെ പോട്ടി മിക്സ് ആയിട്ട് മണ്ണ്, മണൽ, ചാണകപ്പൊടി, കമ്പോസ്റ്റ് ഇവയൊക്കെയാണ് എടുത്തിട്ടുള്ളത്। നമ്മുടെ ചെടിയിൽ നിന്ന് പുതുതായി വന്നിട്ടുള്ള ഒരു ചെടി പറിച്ചെടുത്തിട്ടുണ്ട്। ഇത് വേറൊരു പോട്ടിലേക്ക് നമുക്ക് മാറ്റാം। അതിനായിട്ട് ഈ ഒരു പോട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ പോട്ട് എടുക്കുമ്പോൾ നല്ല ഡ്രൈനേജ് ഹോൾ ഉള്ള പോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം। ഇനി മണ്ണ്, മണൽ, ചാണകപ്പൊടി, കമ്പോസ്റ്റ് ഇവ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള നമ്മുടെ പോട്ടി മിക്സ് പോട്ടിലേക്ക് നിറച്ചു കൊടുക്കാം। പിന്നെ ഒരുപാട് കുഴിയെടുത്ത് ചെടി നടരുത്. അതിന്റെ വേര് മാത്രം മണ്ണിൽ പോകുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെടി നട്ടു കൊടുക്കേണ്ടത്. അതല്ല നമ്മൾ വലിയ കുഴിയെടുത്ത് അതിന്റെ ഇലയൊക്കെ മണ്ണിന്റെ അടിയിൽ ആവുന്ന രീതിയിൽ നമ്മൾ നട്ടു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ കുഴിയെടുത്ത് അതിന്റെ വേര് മാത്രം മണ്ണിന്റെ അടിയിൽ ആവുന്ന രീതിയിൽ നട്ടു കൊടുക്കാം. ചെടി നട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ വാട്ടറിംഗിന്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഇതിന്റെ ഇലകളിലൊക്കെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല. ഇനി ഇതിനെ വേര് പിടിക്കുന്നതുവരെ രണ്ടാഴ്ച ഒരു ഷേഡിലേക്ക് മാറ്റി വെക്കാം.
ഈ ഒരു ചെടി കണ്ടാൽ തന്നെ അറിയാം നല്ല ഗ്രീൻ കളറിലാണുള്ളത്. ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളറാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടി ഉച്ച സമയത്തുള്ള വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക. പിന്നെ ഇതിൽ നിന്ന് പുതിയ പുതിയ ചെടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതിൻ്റെ മണ്ണ് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് വേരോട്ടം നന്നായി നടക്കുകയും നമ്മുടെ വേരിൽ നിന്നാണ് പുതിയ പുതിയ ചെടികൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വേരോട്ടം നടക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിൽ നിന്ന് പുതിയ പുതിയ ചെടികൾ ഉണ്ടാവും. ഞാൻ കറ്റാർവാഴ നടുന്ന സമയത്ത് ഇതിൽ ഒരു ചെടി മാത്രമേ ഉണ്ടായുള്ളൂ. അതിൽ നിന്ന് വന്നതാണ് ഈ പുതിയ പുതിയ ചെടികളൊക്കെ. ഇതിൽ നിന്ന് കുറേ മാറ്റി നടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാറ്റി നട്ടിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ. ഇതിൻ്റെ വളത്തെപ്പറ്റി പറയുകയാണെങ്കിൽ 15 ദിവസത്തിൽ ഒരിക്കൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ തേയിലച്ചണ്ടി, നമ്മുടെ ചായ ഉണ്ടാക്കിയതിൻ്റെ ചായപ്പൊടിയുടെ മട്ട്, അതിൻ്റെ മധുരമൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം നന്നായി ഉണക്കി നമ്മുടെ ചെടിയുടെ തടത്തിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല ഒരു വളമാണ് മുട്ടയുടെ തോട്. വേവിച്ച മുട്ടയുടെ തോട് ഉപയോഗിക്കാൻ പാടില്ല. മുട്ടയുടെ തോട് ഫീസറിൽ വെച്ച് സൂക്ഷിച്ചതിന് ശേഷം 2 ആഴ്ച കൂടുമ്പോൾ മിക്സിയിൽ നന്നായി പൊടിച്ചെടുത്ത് അത് നമ്മുടെ ചെടിയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നേന്ത്രപ്പഴത്തിൻ്റെ തോല് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ 1 ആഴ്ച ഇട്ട് വെച്ച് 1 ആഴ്ചക്ക് ശേഷം അതിലേക്ക് ഇരട്ടി വെള്ളം ചേർത്ത് നമ്മുടെ ചെടിയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറ്റാർ വാഴയിൽ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതുള്ളത്. കൂടുതൽ കെയറിങ് ഒന്നും വേണ്ടാത്ത ചെടിയാണ് ഇത്. എന്നാലും ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് അതിൻ്റെ വാട്ടറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ സൺലൈറ്റാണ്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കറ്റാർ വാഴ നല്ല ഹെൽത്തി ആയിട്ട് വളരും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.